ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ പഴം കഴിക്കാൻ അധികം പേർക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് തീരുകയും ചെയ്യും ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും വൈകുന്നേരം ചായ ഒടിക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് കദളിപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴമാണല്ലോ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടൊക്കെ ആക്കിയാൽ മതി അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കൂടുതൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പുകളാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിലും വ്യത്യാസം വരാം അപ്പോൾ ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതും ഒന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് പഞ്ചസാരയൊക്കെ ഒന്നങ്ങ് പൊടിഞ്ഞിട്ടാൽ വേണം പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് ഒന്നങ്ങ് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടു വന്നാൽ മതി ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതായത് നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നുള്ളൊക്കെ മതിയാകും നമ്മളിതിൽ ചേർക്കുന്ന മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് ഞാനിപ്പം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര പൊടിയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ആയി വന്നിട്ടുള്ളത് ഇതാ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഇത്രയും മതി ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്പൂണ് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്പൂണിൽ തന്നെ അതങ്ങ് ഒട്ടി നിൽക്കും പെട്ടെന്ന് അങ്ങ് എണ്ണയിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പൂണൊന്ന് എണ്ണയിലൊന്ന് മുക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവിടെ ചെറിയൊരു ബെല്ലേക്കൺ ഉണ്ടാവും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ ഓൾ തന്നെ വേണേ കളിക്കാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയേ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ ഷേപ്പ് ഒന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അധിക പേരുണ്ടാക്കുന്നത് തന്നെയായിരിക്കും പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പഴമൊക്കെ കറുത്തു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് തീരും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോൾ ശരി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്